Hi, namaskar, Mr. Techmanal. In the pudhiya oru video like ellarkkum swagatham. Appo nammal innu nokkan povunnathu oru 400 series 5G chipsetine pettittanu. Adha Snapdragon-inte 480 5G ennu paranja oru chipset launch aayirikkayanu. Appo adu ee oru maasam thanne launch aayirikkunna oru product aanu. Adu 5G aanu, 5G chipset aanu idu. Appo namukku ellarkkum arinja ini oru premium mid range lote, adhaayathu oru 8000 rupaya 10000 rupaya range ilekku namukku ini 5G chipset verithan povunnathu ee 480 5G ennu paranja chipset vechittulla phone-ukalaayirikkum. അപ്പോൾ നമുക്കൊരു ഈ ഒരു റേഞ്ചിലും 5G ചിപ്സെറ്റുകൾ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഉടൻ തന്നെ ഫോണുകൾ വരും, ഇപ്പോഴേക്ക് വരുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ ബ്രാൻഡുകളിലും ഫോൺ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് 5G കാലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 5G ചിപ്സെറ്റുകളായിരിക്കും മിക്കവാറും വരാൻ പോവുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 5G ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10-20000 രൂപയൊക്കെ കൊടുക്കണം, എന്നാലേ ഇപ്പോൾ 5G ഫോണുകൾ കിട്ടുള്ളൂ. കാരണം ഒരു മിഡ് റേഞ്ചിലോട്ട് വന്നതേ ഉള്ളൂ, പ്രീമിയം മിഡ് റേഞ്ചിലോട്ട് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 4G ഫോൺ മേടിക്കാനുള്ള ഒരു 10000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ, നിങ്ങൾക്കൊരു 5G വേണോ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ 480 ഉള്ള ചിപ്സെറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ 5G കിട്ടും. 10000 രൂപയ്ക്ക് തന്നെ 5G ഫോണുകൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഇനി 10000 അല്ലെങ്കിൽ 8000 രൂപ റേഞ്ചിലിരിക്കുകയായിരിക്കും മിക്കവാറും ഈ ഫോണുകൾ വരാൻ പോകുക. നമ്മളിന്ന് നോക്കാൻ പോകുന്ന പ്രധാനമായിട്ടും ഈ സ്നാപ്ഡ്രാഗൺ 480 പ്രത്യേകതകളാണ്. ഏതൊക്കെ രീതിയിലാണ് ഇതിൽ 5G മാത്രമേ ഒരു പ്രത്യേകതയായിട്ട് വരുന്നുള്ളൂ, അതേപോലെ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ക്ലോക്ക് സ്പീഡിലോ അല്ലെങ്കിൽ ഒരു 400 സീരീസിന് വെച്ച് ഏതെങ്കിലും ഒരു കൂടിയ സ്പെസിഫിക്കേഷനുള്ള ചിപ്സെറ്റ് ആണോ ഇത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 460 എന്ന് പറഞ്ഞ ഒരു ചിപ്സെറ്റ് ഉണ്ട്. ഈ ചിപ്സെറ്റിന്റെ അപ്ഡേറ്റ് ആയിട്ടാണ് ഈ 480 വരുന്നത്. അപ്പോൾ 460 480 വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് 480 5G പ്രത്യേകതകളാണ്. അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് എടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 480 വേഴ്സസ് 460 എന്ന രീതിയിലല്ല, ഇതിനെ ഒരു കമ്പാരിസേഷനായിട്ട് കരുതണ്ട. പകരം നമ്മളിത് നോക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് 460 നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് 480 വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളായ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ലോഞ്ച് ഡേറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 480 5G ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജനുവരി 4, 2021, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 460 ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജനുവരി 21, 2020 ലോഞ്ച് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 480 5G തന്നെയാണ്. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന CPU ക്ലോക്ക് സ്പീഡാണ്. സ്നാപ്ഡ്രാഗൺ 480 വരുമ്പോൾ കോർട്ടെക്സ് A76 ക്രയോ 460 ഗോൾഡിൻ്റെ 2 കോറുകളാണ് വരുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.0 GHz. അടുത്തായിട്ട് വരുന്നത് കോർട്ടെക്സ് A55 ക്രയോ 460 സിൽവറിൻ്റെ 6 കോറുകളാണ് വരുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ 1.7 GHz ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അടുത്തായിട്ട് സ്നാപ്ഡ്രാഗൺ 460 വരികയാണെങ്കിൽ കോർട്ടെക്സ് A73 ക്രയോ 240 ഗോൾഡിൻ്റെ 1.8 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന 4 കോറുകളാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ കോർട്ടെക്സ് A53 1.7 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന 4 കോറുകളാണ് വരുന്നത്. ഇത് ക്രയോ 240 സിൽവർ ആണ് വരുന്നത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് CPU ഫാബ്രിക്കേഷൻ പ്രോസസ്സറാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 480 വരുന്നത് 8 nm ടെക്നോളജിയിലും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 460 വരുന്നത് 11 nm ടെക്നോളജിയിലുമാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും സ്നാപ്ഡ്രാഗൺ 480 തന്നെയാണ് ഇവിടെ വിന്നറായിട്ട് വരുന്നത്. കാരണം 8 nm ടെക്നോളജിയിൽ വരുന്നതുകൊണ്ട് തന്നെ പവർ എഫിഷ്യൻസി കൂടുതലായിരിക്കും സ്നാപ്ഡ്രാഗൺ 480. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന CPU ആർക്കിടെക്ചർ ആൻഡ് കോർ ആണ് നോക്കാൻ പോകുന്നത്. രണ്ട് പ്രോസസ്സറുകളും വരുന്നത് 64-bit ഒക്ടാകോർ പ്രോസസ്സറിലാണ് വരുന്നത്. അടുത്തായിട്ട് GPU പെർഫോമൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 480 വരുന്നത് ക്വാൾകോം അഡ്രിനോ 619 എന്ന് പറഞ്ഞ GPU ആണ് വരുന്നത്. എന്നാൽ 460 വരുമ്പോൾ അത് അഡ്രിനോ 610 എന്ന് പറഞ്ഞ GPU ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ GPU വിന്നറായിട്ട് വരുന്നത് ക്വാൾകോം അഡ്രിനോ 619 എന്ന് പറഞ്ഞ GPU തന്നെയാണ്. അതായത് ഈ പ്രോസസ്സറുകളിലെ ഏറ്റവും മികച്ച GPU ഏതാണെന്ന് ചോദിച്ചാൽ അഡ്രിനോ 619 തന്നെയാണ്. അടുത്തായിട്ട് രണ്ട് പ്രോസസ്സറുകളുടെ റാം സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ 480 വരുമ്പോൾ ഡ്യുവൽ ചാനൽ LPDDR4X റാമും അതുപോലെ തന്നെ 16 GB മാക്സിമം റാമും വരുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 2133 MHz ആണ് വരുന്നത്. എന്നാൽ സ്നാപ്ഡ്രാഗൺ 460 വരുമ്പോൾ ഡ്യുവൽ ചാനൽ LPDDR3 അല്ലെങ്കിൽ ഡ്യുവൽ ചാനൽ LPDDR4X റാം, ഇതിൻ്റെ മാക്സിമം റാം സപ്പോർട്ട് വരുന്നത് 8 GB വരെയാണ്. ഇതിൻ്റെ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 1866 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ റാം സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച് വരുന്നത് 480 തന്നെയാണ്. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന രണ്ട് പ്രോസസ്സറുകളുടെ സ്റ്റോറേജ് സപ്പോർട്ടിനെ പറ്റിയാണ്. 480 വരുമ്പോൾ EMMC 5.1 UFS 2.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് 460 വരുമ്പോൾ EMMC 5.1 UFS 2.1 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് സപ്പോർട്ട് വരുന്നത് 480. അടുത്തതായിട്ട് ക്യാമറ സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ 480 വരുന്നത് സിംഗിൾ ക്യാമറ ISP വരുന്നത് 64 MP
അതുപോലെ തന്നെ ഡുവൽ ക്യാമറ ISP വരുന്നത് 25 MP പ്ലസ് 13 MP അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ ISP വരുന്നത് 13 MP പ്ലസ് 13 MP പ്ലസ് 13 MP ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. എന്നാൽ അത് 460 വരുമ്പോൾ ഡുവൽ ക്യാമറ 16 MP പ്ലസ് 16 MP MFNR-ൻ്റെയും ZSL-ൻ്റെയും സപ്പോർട്ടും അറ്റ് 30 FPS വരുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ക്യാമറ വരികയാണെങ്കിൽ 25 MP അതിലും നമുക്ക് MFNR-ൻ്റെയും ZSL-ൻ്റെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതും 30 FPS. അതുപോലെ തന്നെ 48 MP MFNR-ൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവിടെ ZSL-ൻ്റെ സപ്പോർട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഇതിലെ മാക്സിമം സപ്പോർട്ട് വരുന്നത് 48 MP ക്യാമറയാണ്. അടുത്തായിട്ട് രണ്ട് പ്രൊസസ്സറുകളുടെയും വീഡിയോ ക്യാപ്ചറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 480 വരുമ്പം 1080p അല്ലെങ്കിൽ ഫുൾ HD അറ്റ് 60 FPS. അതുപോലെ തന്നെ 720p അല്ലെങ്കിൽ HD പ്ലസ് അറ്റ് 120 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലോ മോഷനിലോട്ട് 120 FPS കൺവേർട്ട് ചെയ്യാനും കഴിയുന്നുണ്ട്. 460 വരികയാണെങ്കിൽ ഫുൾ HD അല്ലെങ്കിൽ 1080p അറ്റ് 30 FPS അല്ലെങ്കിൽ 60 FPS ആണ് കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്തു നിന്നും വീഡിയോയുടെ ഭാഗത്തു നിന്നും നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് വരുന്നത് 480 തന്നെയാണ്. അടുത്തായിട്ട് രണ്ട് പ്രസറുകളുടെയും ഡിസ്പ്ലേ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 480 വരുമ്പോൾ ഫുൾ HD ആയിട്ട് 120Hz റിഫ്രഷ് റേറ്റോട് കൂടിയും അതുപോലെ തന്നെ 460 വരുമ്പോൾ ഫുൾ HD ആയിട്ട് 60Hz റിഫ്രഷ് റേറ്റോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ രണ്ട് പ്രൊസസ്സറുകളിലും ഒന്നാണെങ്കിലും സ്നാപ്ഡ്രാഗൺ 480 കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടിയ റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടൊരു ഡിസ്പ്ലേ കിട്ടും. അപ്പോൾ ഡിസ്പ്ലേയുടെ മേഖലയിൽ മികച്ചത് വരുന്നത് സ്നാപ്ഡ്രാഗൺ 480 തന്നെയാണ്. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന രണ്ട് പ്രൊസസ്സറുകളുടെ LTE മോഡാണ്. സ്നാപ്ഡ്രാഗൺ 480 വരുമ്പോൾ അത് 5G മോഡമാണ്. സ്നാപ്ഡ്രാഗൺ X51 5G മോഡമാണ് വരുന്നത്. അതിൻ്റെ ഡൗൺലോഡ് സ്പീഡ് വരുന്നത് 2.5 GBPS. അതുപോലെ തന്നെ LTE മോഡത്തിലെ ഡൗൺലോഡ് സ്പീഡ് വരുന്നത് 800 MBPS ആണ് വരുന്നത്. അതുപോലെ തന്നെ അപ്ലോഡിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 5G വരുന്നത് 660 MBPS. അതുപോലെ തന്നെ 4G വരുന്നത് 210 MBPS ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 460 വരുമ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ X11 എന്ന് പറയുന്നത് 4G മോഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. ഇതിൽ നിന്ന് ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 390 MBPS ആണ് ഇതിൽ സ്പീഡ് വരുന്നത്. ഇത് LTE CAT 30 എന്ന് പറയുന്ന മോഡമാണ് വരുന്നത്. അതുപോലെ അപ്ലോഡിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 150 MBPS ആണ് വരുന്നത്. ഇതും LTE CAT 30 മോഡൽ തന്നെയാണ്. നെറ്റ്വർക്കിലും അപ്ലോഡിംഗ് സ്പീഡ് ഡൗൺലോഡിംഗ് സ്പീഡിലൊക്കെ വിന്നറായിട്ട് വരുന്ന സ്നാപ്ഡ്രാഗൺ 480 തന്നെയാണ്. കാരണം അതിൽ 5G വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടി അപ്ലോഡിംഗ് ഡൗൺലോഡിംഗ് സ്പീഡ് കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ആൻഡ്രോയിഡ് സ്കോർ ആണ്. സ്നാപ്ഡ്രാഗൺ 480 വരികയാണെങ്കിൽ 295,964 ആണ് സ്കോർ വരുന്നത്. ഇത് ഏകദേശം വരുന്ന ഒരു സ്കോറാണ്, കൃത്യമായിട്ടുള്ള സ്കോർ അല്ല. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 460 വരികയാണെങ്കിൽ അത് 138,156 പോയിന്റ് ആണ് വരുന്നത്. അപ്പം രണ്ടുപേരുടെയും പോയിന്റുകളിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് സ്കോറിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ പെർഫോമൻസിലും വ്യത്യാസം വരും. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ജിഗ്ബെഞ്ച് സ്കോറാണ്. സിംഗിൾ കോറിൽ 417 പോയിന്റും മൾട്ടി സ്കോറിൽ 1563 പോയിന്റുമാണ് സ്നാപ്ഡ്രാഗൺ 480 കിട്ടുന്നത്. അടുത്ത സ്നാപ്ഡ്രാഗൺ 460 നോക്കുകയാണെങ്കിൽ സിംഗിൾ കോറിൽ 251 പോയിന്റും മൾട്ടി കോറിൽ 1239 പോയിന്റുമാണ്. അപ്പോൾ ജിഗ്ബെഞ്ച് സ്കോർ വെച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 480 ഏറ്റവും കൂടിയ സ്കോർ വരുന്നത്. അപ്പം നമ്മളിവിടെ ക്ലിയർ ആയിട്ട് കണ്ടതാണ് 460 വേഴ്സസ് 480 പവർ. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മൾ എടുത്തു നോക്കി, ജിഗ്ബെഞ്ച് സ്കോറിലാണെങ്കിലും ആൻഡ്രോയിഡ് സ്കോർ ആണെങ്കിലും അതുപോലെ ഡിസ്പ്ലേയുടെ സപ്പോർട്ടിലാണെങ്കിലും റിഫ്രഷ് റേറ്റിലാണെങ്കിലും അതുപോലെ ക്യാമറയുടെ സ്പെക്സിലാണെങ്കിലും എല്ലാത്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. രണ്ടിലും ഒന്നിലും ഒന്ന് ഏകദേശം ഒരുപോലെ തന്നെ വരുന്നില്ല, എല്ലാം നല്ല വ്യത്യാസങ്ങളുണ്ട്. സാധാ ഒരു പ്രൊസസ്സറൊക്കെയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു ചെറിയ ക്ലോക്ക് സ്പീഡിന് മാത്രമേ ഒരു വ്യത്യാസം, ബാക്കിയെല്ലാം ഒരുപോലെ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്, എല്ലാ മേഖലകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും വന്നിട്ടുണ്ട്. ഒരു 400 സീരീസിൽ ചിപ്സെറ്റിന് വരാവുന്ന ഏറ്റവും നല്ല വ്യത്യാസങ്ങളാണ് വരുന്നത്. ഇതൊരിക്കലും ഒരു വലിയ വ്യത്യാസം എന്നല്ല ഞാൻ പറഞ്ഞത്, 400 സീരീസിൽ വരാവുന്ന ഏറ്റവും നല്ലൊരു വ്യത്യാസങ്ങളാണ് 480 5G വരുന്നിരിക്കുന്നത്. ഇപ്പോൾ 480 5G ഒരു മികച്ച ചിപ്പ് സെറ്റ് തന്നെയാണ്. 400 സീരീസിൽ ഏറ്റവും നല്ലൊരു ചിപ്പ് സെറ്റ് തന്നെയാണ് 480 5G. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.